ചെയ്തത് നമ്മൾ അടിപൊളി മൂരിക്കൂട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് റെഡി ആക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ എന്തൊക്കെയാന്നുള്ളത് സർപ്രൈസ് ആണ്, എന്തൊക്കെ സംഭവങ്ങളാണ് സർപ്രൈസ് ആണ്, അത് നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ അടിപൊളി മൂരിക്കൂട്ടിനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ വെച്ച് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത്. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കിടലൻ മൂരിക്കൂട്ടന്റെ ചങ്കിലെ ചൂടാർന്നതും ശംഖം കരലും പറിച്ചെടുത്ത് വെട്ടിനുറുക്കി ചെറിയ പീസാക്കി പച്ച വെളിച്ചെണ്ണയില് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് പച്ചക്കുരുമുളകും പച്ചവേപ്പില് ചറച്ച് ചെറിയ ജീരകം ചേർത്ത കിടലൻ റെസിപ്പിയാണ്. അപ്പൊ കാണാൻ മറക്കണ്ട, കഴിച്ച അപ്പനാവശ്യപ്പെട്ട നിൽക്കുന്ന ടീംസ് ആണ്. അപ്പൊ ഇത് കിടലൻ റെസിപ്പിയാണ്, സ്കിപ്പ് ചെയ്യാൻ ഫുൾ വീഡിയോ കണ്ടോ. വീട്ടിൽ പാച്ച് ഉണ്ടാക്കാൻ നൈസായിട്ട് നമ്മുടെ ഒരു അൽഫാമിന്റെ സെറ്റപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ആണ്, നമ്മൾ വേറെ പുറത്തുനിന്നും അടുപ്പ് കൂട്ടണില്ല. ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കാൻ പോവാണ്, നൈസായിട്ട് നമ്മൾ ഉരുളി കിട്ടി ചെയ്യാൻ പോവാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റപ്പിൽ കുക്ക് ചെയ്യണം. നമ്മൾ ഒന്ന് നോക്കാം. നാടൻ വെളിച്ചെണ്ണ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക് നടുവിൽ കീറിയത്, ചെറുതാക്കി അരിഞ്ഞ സവോള, ചെറിയുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, പച്ചക്കുരുമുളകും ചെറിയ ജീരകം കൂടി ചതച്ചത്, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി, ഗരം മസാല, അപ്പൊ നമുക്ക് നമ്മുടെ ലിവറിലേക്ക് ആഡ് ചെയ്യാം. ലിവർ കുറച്ച് കഴിഞ്ഞ വെള്ളമുണ്ട്, അത് കളയണില്ല, കാരണം കുറച്ച് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും നമുക്ക് എപ്പോഴും. അപ്പൊ ആ വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഒഴിച്ചു തുടങ്ങാനായിട്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി,
ചതച്ച കുരുമുളക്, ചതച്ച പെരുംജീരകം, ഒരു അടിപൊളി ചങ്കം കരൽ വരട്ടിയ ഒരു കിടലൻ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ ഷെഫ് മജൻ, പീസ് ഔട്ട്, ബൈ. ഇവിടെ കഴിക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഗ്രീൻ സാലഡ് ഉണ്ടാക്കാം. ഗ്രീൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് കുക്കുംബർ വേണം. അപ്പോൾ കുക്കുംബർ നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ നമ്മുടെ തോട്ടത്തിൽ പിടിക്കാൻ പറിക്കാൻ പോകണം. നമ്മുടെ പേപ്പൻ പറമ്പാണ്, പേപ്പൻ നട്ട് വളർത്തി കിടല ഒരു കുക്കുംബറാണ്. അതായത് ഫ്രഷ് സാധനം നമ്മൾ ഈ പറമ്പിൽ വന്നൊക്കെ നട്ട. അപ്പോൾ ഇത് നമ്മൾ പറിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാണ് ഫ്രഷ് കുക്കുംബർ കേട്ടോ, അടിപൊളി കുക്കുംബർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത്.